ഇവളെന്റെ ജീവിതത്തിലെ വലങ്കയ്യായി. ഉള്ളിലെ മുറിവ് ഉണക്കാതെ തന്നെ കാലം കടന്നുപോയി. ചോർന്നുപോയ ശക്തി പതുക്കെ പതുക്കെ ഞാൻ വീണ്ടെടുക്കാൻ തുടങ്ങി. ഇടങ്കാലിന്റെ കരുത്തുകൊണ്ട് ഞാൻ വീണ്ടും മത്സരിക്കാൻ തുടങ്ങി. അന്ന് ആളൂര് നടന്ന വടംവലി മത്സരത്തിൽ പരുന്തുഗോപിയെ പരാജയപ്പെടുത്തി മടങ്ങി വരികയായിരുന്നു ഞാൻ. കൂടെ ചൂണിക്കുട്ടി ഉണ്ടായിരുന്നു. ഇത് ചതിയാ? അതെടാ, എന്നും ജയിക്കാനായിട്ട് നീയും തോൽക്കാനായിട്ട് ഞാനും, ഇനി അത് വേണ്ട. ഇത്രയും കാലം നിന്നെ വിജയിപ്പിച്ച ഈ ഇടങ്കാലുണ്ടല്ലോ, അതെനിക്ക് വേണം. ഇനി ഒരു പന്തയക്കളത്തിലും നീ കാലുകുത്തില്ല. എല്ലാ വിജയങ്ങളും എനിക്ക് മാത്രം സ്വന്തം. അമ്മേ, ഇനിയുള്ള നിന്റെ ജീവിതം ഈ ഊന്നുവടിയിലായിരിക്കട്ടെ, എന്റെ ഒരു ഓർമ്മയ്ക്കായി. വിജയങ്ങളുടെ മധുരത്തെ കളയറി നഷ്ടങ്ങളുടെ കയ്പാ ഈ ജീവിതം മുഴുവൻ എനിക്ക് അനുഭവിക്കേണ്ടി വന്നത്. ഒടുവിൽ എന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എന്റെ മോൻ ജോണിക്കുട്ടിക്ക് പരുന്തുഗോപിയെ കൊല്ലേണ്ടി വന്നു. ജോണിക്കുട്ടി ജാമ്യം കിട്ടി പുറത്തു വരാൻ കാത്തിരിക്ക, ആ പരുന്തുഗോപിയുടെ മക്കൾ അവരെന്റെ മോനെ അപായപ്പെടുത്തു. എനിക്ക് എന്റെ മകനും നിനക്ക് നിന്റെ അപ്പനും നഷ്ടപ്പെടാതിരിക്കാൻ നീ തിരിച്ചു വരണം. എന്തിനും ഏതിനും ഒന്നാമനായിരുന്ന ഈ ഒറ്റച്ചവിട്ട് ചാക്ക നിർത്തിയെടുത്തു നിന്നും ചാക്കോ രണ്ടാമനായി നീ തുടങ്ങണം. കാലം എത്ര നാൾ കൂടി ഈ വൃദ്ധശരീരങ്ങളെ കാത്തുവയ്ക്കുന്നറിയില്ല. അറയ്ക്കൽ തറവാടിന്റെ വാതിൽ നിനക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുക. സൈന, വാ.